ഒരു മാടിനും മാടിനും മറുതിയും കുട്ടിച്ചാത്തന്മാരും അടക്കമാണ് പാലക്കാട് എന്ന നിഷ്കളങ്കമായ ഒരു കൂട്ടം ഗ്രാമവാസികൾ ജീവിക്കുന്ന സഹിന്ദ മണിതരിലെ ശാന്തസുന്ദരമായ നാട്. 2018 പുറത്തിറങ്ങിയ ലാലേട്ടൻ്റെ ചിത്രത്തിലൂടെ പാലക്കാടിലെ ഈ ഗ്രാമം മാത്രം അറിയപ്പെട്ടു എന്ന് വേണം പറയാൻ. അത് തേങ്കുറിശ്ശി തന്നെ, ഒടിയൻ മാണിക്കിൻ്റെ നാട്. എന്നാൽ നരിയായും നായായും ഭീഷണമാറാൻ കഴിവുള്ള ഒടിയൻ പാലക്കാട്ടിലെ തേങ്കുറിശ്ശിയിൽ മാത്രം ഒതുങ്ങി നിന്നവനാണോ? അപ്പനപ്പന്മാർ പറഞ്ഞു എന്ന പാടിപ്പൊതിഞ്ഞ പഴങ്കഥകളെ കൊർത്തിണക്കിക്കൊണ്ടാണ് ഒടിയൻ്റെ പുറകെ നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ഒടിയനും ഒടിവിദ്യയും എന്താണെന്ന് അറിയണം. വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം വീടുകളിൽ മണ്ണെണ്ണ വിളക്കും റാന്തലുമൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഇരൾ മൂടിയ രാത്രികളിൽ ഒടിവിദ്യയുമായി പാലക്കാടിൻ്റെ മണ്ണിൽ ആളുകളെ കൊല്ലാൻ കഴിവുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒടിയൻ്റെ വരവായി പാരമ്പര്യമായ വിശ്വസ്തരായ ശിഷ്യന്മാർക്ക് ഗുരുവിൽ നിന്നും ലഭിച്ചിരുന്ന ഒളിച്ചും മറഞ്ഞും പഠിച്ചിരുന്ന മാന്ത്രിക വിദ്യയാണ് ഒടിവിദ്യ. ഇത് ചെയ്യുന്ന ആളിനെയാണ് ഒടിയൻ എന്ന് പറയുന്നത്. കൂരിരുട്ടത്ത് മുള്ളിവീലുകളും പൊന്തപ്പടപ്പുകളും ഒക്കെയുള്ള ഇടുങ്ങിയ ഇടവഴികളിൽ ഇവൻ തൻ്റെ ഇരയെ തേടി നിൽക്കുന്നുണ്ടാവും. ഞങ്ങളുടെയൊക്കെ മുൻ തലമുറക്കാർ പറഞ്ഞു തന്ന കഥകളിൽ നിന്നാണെങ്കിൽ സിനിമയിലെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മുഴുവനായും മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒടിയൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച രൂപത്തിലോട്ട് നായ, നരി, പോത്ത്, കാള തുടങ്ങിയ ഏത് രൂപത്തിലും ആവാൻ അവന് സാധിക്കും. അങ്ങനെ ഒടിവേഷത്തിൽ വരുന്ന ഇവൻ ആരെ സ്പർശിച്ചാലും സർശനം ഏൽക്കുന്ന തത്സമയം മരിക്കുമെന്നാണ് പാലക്കാടിൽ തന്നെ ജനിച്ചു വളർന്ന ഞങ്ങൾ കേട്ടിട്ടുള്ള കഥകൾ. സാധാരണ മനുഷ്യരിൽ നിന്നും ഒടിയനായി മാറി സ്വന്തം വീട്ടിലെ ഉമ്മറപ്പടിയിൽ നിന്നും പുറത്തോട്ടിറങ്ങിയാൽ ഒടിയൻ്റെ വീട്ടിലെ സ്ത്രീകൾ, അതായത് അമ്മയോ മകളോ ഭാര്യയോ ആവാം, പടിക്കൽ ചാണകവെള്ളം കലക്കി വയ്ക്കും. എന്തിനാണെന്നല്ലേ, കൊല്ലേണ്ട ഇരയെ കൊന്ന് ലക്ഷ്യം നിറവേറ്റി തിരിച്ചെത്തിയ ഒടിയൻ ചാണകവെള്ളത്തിൽ തൊടുന്നതോടെ പൂർണ്ണ നഗ്നനായി തൻ്റെ യഥാർത്ഥ മനുഷ്യരൂപം പ്രാപിക്കുമത്രേ. ഒടിയൻ വേഷം ധരിക്കുന്നതിന് മുമ്പും പൂർണ്ണ നഗ്നനായി മന്ത്രതന്ത്രങ്ങൾ ചൊല്ലി ചില പച്ചര മരുന്ന് കൂട്ടങ്ങൾ തൻ്റെ ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ പുരട്ടുമ്പോഴാണ് അയാൾക്ക് ഒടിയൻ വേഷം കൈവരിക്കാൻ കഴിയുന്നത് എന്നാണ് കേട്ടുകേൾവി. അതുപോലെ തന്നെ ഒടിയനായി വേഷം മാറി സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ പിന്നെ അവർ പോകുന്ന വഴിക്ക് അവരുടെ സ്വന്തമോ ബന്ധുമോ ഭാര്യയോ മകനോ ആരുമായിക്കട്ടെ, എതിരെ ആരു വന്നാലും അവനത് തൻ്റെ ഭാര്യയും അല്ലെങ്കിൽ മക്കളുമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. എങ്ങാനും അവരെ ഒന്ന് സ്പർശിച്ചാൽ അവർ മരിക്കും. രാത്രികാലങ്ങളിൽ ഒടിവിദ്യക്കിറങ്ങുന്ന ഇവർ പുലക്കാലത്തിനു മുമ്പേ തന്നെ കാര്യനിർവഹണത്തിന് ശേഷം തിരിച്ച് വീടെത്തും. ചില ദിവസങ്ങളിൽ ഉദ്ദേശിച്ച ആളെ കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലുള്ള പടി അടച്ചിട്ടിരിക്കുന്ന വീട്ടിനകത്തോട്ട് ഒടിയന് കടക്കാൻ സാധിക്കില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ തന്ത്രം മെനയും. ആരെയാണോ ഇരയായി തിരഞ്ഞെടുത്തത് അയാൾക്ക് കിളച്ചിലായ മൂത്രശങ്കയുണ്ടാക്കും. ഉറക്കത്തിൽ നിന്നും മൂത്രമൊഴിക്കാൻ പുറത്തെത്തുന്ന ആൾ പണ്ടിന്നതുപോലെ കക്കൂസൊന്നുമില്ലാത്തൊരു കാലഘട്ടം. പടിവാതിൽ തുറന്ന് വേലിക്കെട്ടിന് പുറത്തോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴായിരിക്കും ഒടിയൻ ആളെ പീഡിപ്പിച്ച് തൊട്ടിട്ട് പോകുന്നത്, ഇരയുടെ മരണമുറപ്പ്. ചില ദിവസം ഈ സൂത്രപ്പണിയൊന്നും ഏൽക്കാതെ വരുമ്പോൾ, ഉദ്ദേശിച്ച ആളെ കൊല്ലാൻ കഴിയാതെ വരുന്ന ആ ദിവസങ്ങളിൽ കളിപൂണ്ട് ക്ഷമ കിട്ട് സമയം വൈകി സ്വന്തം വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെ ഒരിക്കൽ മടങ്ങുമ്പോഴാണ് അതിരാവിലെ പനമ്പഴം പെറുക്കാൻ കാടിനരികിൽ പോയ സ്വന്തം മകനെ തിരിച്ചറിയാതെ ഒടിയൻ യഥാർത്ഥ ഇരയെ കിട്ടാത്തതിലുള്ള ദേഷ്യം സ്വന്തം മകനോട് തീർത്തത്. മകൻ മരിച്ചതറിയാതെ വീട്ടിലെത്തി ചാണകവെള്ളം തൊട്ട് യഥാർത്ഥ രൂപത്തിലായ ശേഷം ഭാര്യയോട് മകനോട് എണീറ്റു എന്ന് ചോദ്യം. ഭാര്യ പറഞ്ഞു അവൻ പനമ്പഴം പെറുക്കാൻ പോയി കാട്ടിൽ. ആ ഒടിയൻ്റെ ഉള്ളൊന്ന് പാളി മുണ്ടും മടക്കി കുത്തി കാടിനകത്തോട്ട് പാഞ്ഞു. മകൻ്റെ ചേതനേറ്റ ശരീരം കണ്ട് തകർന്നുപോയി ആ ഒടിയൻ. ഇങ്ങനെയും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിഷമത്തിൽ മുനന്തുന്നത് അയാൾ ഒടിവിദ്യ ഉപേക്ഷിച്ചു എന്നും പറയുന്നു. ഈ ഒടിയൻ കഥയിൽ തേങ്കുറിശിൽ നിന്ന് മാത്രമൊന്നും വല്ല പിറവെടുത്തത്. പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിൽ ഒടിയൻ്റെ ഭൂതകാലമുണ്ട്. പാലക്കാട് പല്ലാവർ ഭാഗത്തുള്ള ഞാൻ ഒടിയൻ്റെ കേട്ട കഥകളിൽ തേങ്കുറിശി എന്നൊരു പേര് വന്നതായി ഓർക്കുന്നില്ല. കൊല്ലംകോടും നെന്മാറയും മാലത്തൂരും ചിറ്റൂരും കൊടുവായൂരുമൊക്കെ പഴങ്കഥകളിലെ ഒടിയനിറങ്ങുന്ന മണ്ണ് തന്നെയാണ്. ഇന്ന് 90 കഴിഞ്ഞ അപ്പനപ്പന്മാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ള അറിവുണ്ടാവുക. ഈ വീഡിയോ കാണുന്ന അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിട്ടാണ്. നിങ്ങൾ പറയുന്ന കഥ കേൾക്കാൻ ക്ഷമയോടെ അനുസരണയുള്ള കൊച്ചു പയ്യനായി കാതും കുറിപ്പിച്ച് ഈ ഞാനുണ്ട്. മൊബൈൽ നമ്പർ ഇവിടെ പറയുന്നു, വിളിച്ചാൽ മതി, ഉടനെ പോയി പറഞ്ഞു വരാം. നിങ്ങളിന്ന് കഥ രസകരമായി തന്നെ ഒരു വീഡിയോ ചെയ്യാം, മറക്കാതെ വിളിക്കില്ല എന്നെ. നമ്മളെ കേൾക്കാൻ തയ്യാറുള്ളവരോടല്ലേ കഥ പറയേണ്ടത്. കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പാലക്കാട്ടിലെ ഏത് മൂലക്കാണെങ്കിലും ഞാൻ എത്തിക്കോളാം എന്ന ഉറപ്പോടെ നിങ്ങളുടെ സ്വന്തം സുമേഷ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയുള്ള വിഷയം തേടി എൻ്റെ സ്വന്തം ബൈക്കിനൊപ്പം യാത്ര തുടരുന്നു. എല്ലാവരുടെയും ഒത്തിരി സപ്പോർട്ട് പ്രതീക്ഷിച്ചുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓണമെന്നുണ്ടെങ്കിൽ അതാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയർ ഇടാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു ആൾ.